ഒന്ന് വേഗം പാടി ഇറങ്ങട്ടെ. പാടി ഇറങ്ങരുത്. ഒന്ന് വേഗം ഔട്ടറാ. പണി വന്നിട്ട അപ്പ രണ്ടു കൂടെ നാളെ സ്കൂളിൽ വരണം. എനിക്കും അവരെ പോലെ സ്കൂളിൽ പോകണം. എത്ര ദിവസമായി ഞാൻ പറയുന്നു, എനിക്കും പഠിക്കണം. അപ്പൻ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? നീ ഒരു ചായ ഇല്ല, ഞാൻ പോവില്ല. സ്കൂളിൽ പോകുന്ന കാര്യം പറയുമ്പോൾ മാത്രം അപ്പൻ പറയും ചായ വാങ്ങിച്ചോണ്ട് വരാം. ഞാൻ എന്നെ സ്കൂളിൽ വിടാ, ഇപ്പൊ പോയി ചായ അടിച്ചിട്ട്. ഇല്ല, എന്നെ പറ്റിക്കാനപ്പം വെറുതെ പറയുകയാ. ഞാൻ വിശ്വസിക്കത്തില്ല. എത്ര ദിവസമായി ഞാൻ പറയുന്നു, അപ്പനെന്തായാലും നാളെ എന്റെ കൂടെ സ്കൂളിൽ വരണം, എന്നിട്ട് അവിടത്തെ സാറിനെ കാണണം. എനിക്കും അവരെ പോലെ സ്കൂളിൽ പോകാൻ കൊതിയാവുന്നു. ഞാൻ പറഞ്ഞനുസരിക്കില്ല, എനിക്ക് സ്കൂളിൽ പോണം. ആ കുട്ടികളെ സ്കൂളിൽ പോവാത്ത അവനും പഠിച്ചു വലിയ ആളാവണ്ടേ. എന്റെ പൊന്ന് സാറേ, എന്തിനാ അങ്ങോട്ട് പോകുന്നേ? വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടണ്ട. അവരൊക്കെ തെരുവിൽ ജീവിക്കുന്നവരാ, എന്താ ചെയ്യുന്ന എന്താ പറയുന്നെന്ന് അവർക്ക് തന്നെ അറിയില്ല. വെറുതെ പുലിവാല് പിടിക്കാണ്ട് സാറ് സാറേ കാര്യം നോക്കിപ്പോ. ഇതിന്റെ പേരിൽ എന്തു വന്നാലും ഞാൻ സഹിച്ചോളാം. അനിയൻ പോ, എന്നാ പോയിക്കോ. എന്താ ചെയ്യ? എന്താ മോനെ നിന്റെ പ്രശ്നം? എനിക്ക് പഠിക്കണം, എനിക്ക് സ്കൂളിൽ പോകണം. എന്റെ മകന്റെ ആയിരുന്നൊക്കെ എനിക്കറിയാം. ഇവൻ പഠിക്കണം വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എടാ മോനെ, നിനക്ക് പഠിക്കണോ? ഞാനൊരു റിട്ടയേർഡ് സ്കൂൾ മാഷ, പക്ഷെ നീ പറയണം. എങ്ങോട്ട് പോവാനാ? നീ പറഞ്ഞാ നിന്നെ ഞാൻ പഠിപ്പിക്കാം. താനാരാ ചെയ്യുന്നോട്ടെ? ഞാൻ ഇവനെ പഠിപ്പിച്ചോളാം, ഞാൻ ഇവനെ സ്കൂളിലും ചേർക്കാം. നമുക്ക് ഇവനെ കൊണ്ടുപോകണം. കടലിൽ കായം കലക്കി കളയുന്ന പോലെ കളയാനുള്ളത് അല്ല അവന്റെ ജീവിതം. എന്റെ മോനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ദേ നോക്കി, ഞാനൊരു കോള് ചെയ്താ മതി, തന്റെ മകനെ താൻ തല്ലുന്നതിന്റെ തെളിവ് മുഴുവൻ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. നീ പുറം ലോകം കാണില്ല, നിനക്ക് കാണണോ? നിനക്ക് കാണണോന്ന്? ഇങ്ങ് വാടാ മോനെ, പോരടാ മോനെ. സമയം കളയാതെ പഠിക്ക്. പഠിക്കാനാ നിന്നെ ഇവിടെ കൊണ്ടെന്നാക്കിയിരിക്കുന്നത്? ദേ മോൻ നന്നായി പഠിച്ചാല് മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കൂട്ടം അമ്മ വാങ്ങിത്തരാം. അമ്മ സാറിനൊരു ചായ കൊടുത്തിട്ട് വരാം. എനർജി Thank you.
പഠിച്ചില്ലെങ്കിൽ മിസ്സിന്റെ നല്ല അടി കിട്ടും. എടാ മോനെ, നിന്റെ ജനന സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വീട്ടിൽ കാണോ? എടാ, ഇവനെ നാളെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോ ചോദിക്കാൻ സാധ്യതയുള്ളതെല്ലാം നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണല്ലോ ചാച്ചാ. മിടുക്കൻ. വാട്ട് ഈസ് യുവർ നെയിം? What is your father's name? How old are you? Sare why chaya I loves I loves red. Idenda pudhiya appointment ah nee angane parney kaliyaakanda. The otter feel happy. Nee parneyil oru satyam undu. Felt happy. നാളെ തന്നെ ഇവനെ സ്കൂളിൽ ചേർക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം. അതിനു മുമ്പായി ഇവന്റെ അപ്പനെ ഒന്നുകൂടി ഒന്ന് കാണണം. ഇവന്റെ ജനന സർട്ടിഫിക്കറ്റ് വല്ലതും കിട്ടുമോ എന്നൊന്ന് നോക്കണം. അതില്ലാതെ ഒരു കാര്യവും നടക്കില്ല. നോക്കി, നിങ്ങളുടെ അപ്പം വീണ്ടും പഴയ പരിപാടിയൊക്കെ പൊടിതട്ടി എടുക്കാൻ തോന്നുന്നു. അല്ല, ഞാൻ അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ അപ്പൻ ഇത് എന്തിന്റെ കേടാ? അതെ, ഇതെന്റെ പുതിയ വീടാ. കണ്ട തെണ്ടിപ്പിള്ളേർ ഇവിടെ വന്ന് നിറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ പൊന്നാര അപ്പച്ചനോട് നിങ്ങൾ പറയോ, അതേ ഞാൻ പറയാം. എടാ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ ഇത്തരം കുട്ടികളോട് സംസാരിക്കരുതെന്നും മിങ്കിളി ചെയ്യരുതെന്നും? എത്ര പറഞ്ഞാലും കേക്കത്തില്ല. നാശം വാട. അവിടെ ഇരിക്കും. അവരൊക്കെ സ്ട്രീറ്റിൽ വളരുന്ന കുട്ടികളാ, തെരുവിലെ ഭാഷയാണ് അവര് പറയുന്നത്. അതൊന്നും നമുക്ക് പറ്റിയതല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മിഡിൽ ക്ലാസ് സ്കൂളിൽ ചേർക്കാതെ പണം ചെലവാക്കി ഇന്റർനാഷണൽ സ്കൂളിൽ ചേർത്തത് അതിനുവേണ്ടി, മനസ്സിലായോ നിനക്ക്? അവരുടെ കൾച്ചറൊക്കെ വളരെ മോശമാ. ഇരുതേ, നീ നിന്റെ സ്കൂളിലെ കുട്ടികളായിട്ട് മാത്രം സംസാരിച്ചാൽ മതി. നീ കണ്ടവരെ പഠിപ്പിക്കാൻ നിൽക്കാതെ നിനക്ക് പഠിക്കാനുള്ളത് പഠിക്കാൻ നോക്കൂ. പോടാ. അപ്പച്ചൻ എവിടെ പോകുന്നു? ഞാൻ ഇവനെ എന്റെ സുഹൃത്തുക്കളുടെ ആരെങ്കിലും വീട്ടിൽ നിർത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്തിനാ അപ്പച്ച വെറുതെ ആവശ്യമില്ലാത്ത പൊല്ലാപ്പുകളൊക്കെ എടുത്ത് തലേ വെക്കുന്നേ? അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. നീ നിന്റെ ഭാര്യയോട് ഒരു കാര്യം പറയണം. തമ്പുരാന്റെ മുമ്പില് എല്ലാ കുട്ടികളും ഒരുപോലെയാ. അവിടെ വേർതിരിവുകളില്ല. തെരുവിലാണെങ്കിലും മണിമന്ദിരങ്ങളിൽ വാഴുന്ന കുട്ടികളാണെങ്കിലും അവരെല്ലാം കർത്താവിന്റെ മക്കളാ. എന്റെ പൊന്നപ്പച്ച, സ്ട്രീറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് ഇവിടെ പോലീസുണ്ട്, ചൈൽഡ് ലൈനും ഉണ്ട്, പഠന സൗകര്യത്തിന് കുട്ടികളുടെ മിനിസ്ട്രിയും ഉണ്ട്. പിന്നെ എന്തിനാ അപ്പച്ച ഇതിന്റെ പുറകെ പോകുന്നത്? ബാ മോനെ. പോയോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് എന്റെ പണം കൊണ്ട് ഞാൻ പണിത വീടാ. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാമായിരുന്നു നിങ്ങളുടെ അപ്പനെ. അച്ഛൻ ഉറങ്ങിയോ? ഇല്ല.
ഇവന് എന്താ പറ്റിയത്? ഇന്ന് എന്നോടൊന്നും സംസാരിച്ചില്ലല്ലോ, എന്നെ മറന്നോ? എപ്പോഴും പറയാറില്ലേ ഞാൻ പോയിട്ട് നിനക്ക് പോയാ മതിന്ന്, പക്ഷെ വിധി അതിനെതിരായിരുന്നു. നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. നീ എല്ലാം അറിഞ്ഞു, നീ എല്ലാം നേരത്തെ കണ്ടു. നീ ആദ്യം മരിച്ചാൽ ഞാനിവിടെ ഒറ്റപ്പെട്ടു പോകുമെന്ന് നിനക്കറിയാമായിരുന്നു, പക്ഷേ നീ പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. പക്ഷെ അപ്പച്ചൻ ആരോടാ ഈ സംസാരിക്കുന്നത്? ഇല്ല, ഒന്നുമില്ല മോനെ, നീ പോയി കിടന്നോ. അതെ, അങ്ങേര് മരിച്ചുപോയ ഭാര്യയോട് സംസാരിച്ചതാ. ഞാൻ പറഞ്ഞതാ പുതിയ വീട്ടിലേക്ക് അപ്പച്ചനെ കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന്. അപ്പൊ നിങ്ങക്ക് സെന്റിമെന്റ്സ് കൂടി. ഇപ്പൊ കണ്ടില്ലേ, അനുഭവിച്ചു. എന്താ സാറേ ഇത്? എല്ലാം അറിയാവുന്ന സാറ് തന്നെ ഇത് പറയുന്നതിലാ എനിക്ക്. ഇവന് സ്കൂളിൽ അഡ്മിഷൻ വരുമ്പോൾ വേണ്ടതായ രേഖകളൊന്നും തന്നെ ഇല്ല. പക്ഷെ ഈ കാരണം കൊണ്ട് ഇവന്റെ പഠനം നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? സാറിനറിയാമോ, ഒരു ചെറിയ പ്രോബ്ലം മതി ഈ കാലത്ത് വലിയ ഇഷ്യൂ ആകാൻ. ഇവനെ ഇവിടെ ചേർക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നിർവാഹവുമില്ല. സാറിനോട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. സോറി സാർ. Come in, sir. Yes. സാറോ, സാറ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇരിക്കൂ പ്ലീസ്. പിന്നെ എന്താ സാർ സാഹചര്യത്തിൽ വരുന്ന കുട്ടികളെ സ്കൂളിന്റെ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർ നിൽക്കില്ല. എത്ര നല്ല സാഹചര്യമുണ്ടായാലും അവർക്ക് പഴയതിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഐ എം വെരി ഹെൽപ്ലെസ്. വിധിയെ തടയാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ ഇവിടെ എൽ പി സെക്ഷൻ മാത്രമുള്ള ഒരു സ്കൂളുണ്ട്, അവിടെ വേണമെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്യാം. പക്ഷെ ഇതുപോലെ ഇന്റർനാഷണൽ സിലബസ് ഉള്ള ഒരു സ്കൂളിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല സർ, ഞാനതിന് തയ്യാറല്ല. Thank you.
അത് സാറിനൊന്നും ചെയ്തു തരാൻ പറ്റാതെ വന്നപ്പോ ഒരു പ്രയാസം മനസ്സിൽ. സാറ് വിഷമത്തോടെ തിരിച്ചു പോകുന്നത് കണ്ടപ്പോ ഈ സ്കൂളിലെ എല്ലാ നിയമങ്ങളും മറികടന്നു. ഇവനിവിടെ ഞാൻ അഡ്മിഷൻ നൽകാം. ഇവന്റെ വിധി നമുക്ക് മാറ്റി എഴുതാം. പഠിക്കുമ്പോ ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ അവൻ പഠിക്കട്ടെ. സാറിനെ ഓർത്ത് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഇവന്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റും തൽക്കാലം മറ്റാരും അറിയണ്ട. സാർ കയറുക. അപ്പനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയി കാണും? നിന്റെ അപ്പൻ ഇവിടെ പോയി. അപ്പേ, ഇവൻ ഇന്ന് മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ്. ഇവൻ പഠിച്ച് മിടുക്കനാവും. നീ ഒന്നിനും എതിര് നിൽക്കരുത്. ഇവന്റെ കാര്യത്തിൽ താമസവും മറ്റുമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ എന്നും വൈകിട്ട് വന്ന അപ്പന് സൂസുകൾ തിന്നു തരാം. എടാ, വലുതാവുമ്പോ ഇവനല്ലാതെ നിന്നെ നോക്കാൻ മറ്റാരാ ഉള്ളത്? Vamos.